ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് മക്കളെ എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണു. അൽഹംദുലില്ലാ, ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് അധികം വീഡിയോസ് ഒന്നും ചെയ്യാത്തത് കാരണം പലർക്കും പരാതിയും പരിഭവങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം. പലരും എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് ചെയ്യിക്കണുണ്ട്, പേഴ്സണലി മെസ്സേജ് ചെയ്ത് ചെയ്യിക്കണുണ്ട്, എന്താ വീഡിയോസ് ഒന്നും ഇപ്പം അധികം ചെയ്യാത്തതെന്നുള്ളത്. ആദ്യം തന്നെ എല്ലാവരുടെ അടുത്തും സോറി പറയാണ്. ഇപ്പോൾ ഈയിടായിട്ട് മക്കളുടെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു തിരക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഓണം വെക്കേഷനൊക്കെ ആയപ്പോൾ ഞാൻ വീട്ടിൽ പോയി. അവിടെ അനിയത്തിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെയൊക്കെ ആയിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ വീഡിയോസൊന്നും അങ്ങനെ അധികം എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി എന്താണെങ്കിലും ഇൻഷാല്ലാ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ മക്കൾക്ക് സ്കൂളുള്ള ആ ഒരു ടൈമിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ തൊട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് സ്കൂളിൽ പോകുന്നതിന് മുന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഇന്നിപ്പോൾ ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ചിക്കൻ കറിയുടെ ഒരു റെസിപ്പി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി മാത്രം കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതാ നെയ്ച്ചോറ് ഞാൻ കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി ചിക്കൻ കറി റെഡി ആക്കണം. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയും ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. ഒരു പക്ഷേ നിങ്ങളൊക്കെ ഈ ഒരു രീതിയിലായിരിക്കാം ചിക്കൻ കറി ഉണ്ടാക്കുക. ആരോ എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ എപ്പോഴും ചോദിക്കാറുണ്ട് ഇത് ഉണ്ടാക്കുന്ന ആ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി കാണിക്കുമെന്നുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതാ ചിക്കൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഏലക്ക, പട്ട, ഗ്രാമ്പു കുറച്ച് ഒരല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കൂടെ തന്നെ രണ്ട് പച്ചമുളകും കൂടെ, രണ്ടല്ല മൂന്ന് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ. ചിക്കൻ കറിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടിരിക്കുമല്ലോ, എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചിക്കൻ കറിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചതച്ച് ചേർക്കായിരിക്കും കേട്ടോ, ഒന്നുകൂടെ ടേസ്റ്റ്. അത് നമ്മൾ കട്ട് ചെയ്ത് ചേർക്കണേക്കായും അതല്ലെങ്കിൽ മിക്സിയിൽ ഇങ്ങനെ അടിച്ച് പേസ്റ്റ് ആക്കി ചേർക്കണേക്കായും ഒന്നുകൂടെ ടേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുമ്പോഴാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി, രണ്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇവയെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. അങ്ങനെ സവാളയും തക്കാളിയൊക്കെ എണ്ണയിൽ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നല്ലപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. പിന്നെ ദാ ഈ ഒരു പൊടികളുടെ ആ ഒരു പച്ചക്കുത്തൊന്ന് മാറി വരുന്ന വരെ ഇത് നന്നായിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. സാധാരണ ഞാൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കൽ നമ്മുടെ ബിരിയാണി മസാല ഉണ്ടല്ലോ, ബിരിയാണിക്കൊക്കെ എടുക്കുന്ന ഒരു ബിരിയാണി മസാല ഞാനിവിടെ പൊടിച്ചെടുക്കാറാണ് കേട്ടോ. അത് ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ്. അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിപ്പോൾ ഇല്ലാത്തത് കാരണം ഞാൻ ഒരല്പം ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു ചിക്കൻ മസാല ചേർത്ത് ഉണ്ടാക്കുന്നേക്കാളും കൂടുതൽ ഇഷ്ടം ബിരിയാണി മസാല ഒരല്പം ഇതിൽ ചേർത്ത് കൊടുക്കുമ്പോഴാണ്. അങ്ങനെ ഞാനിതിലോട്ട് ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കനെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലിപ്പോൾ വെള്ളം കുറവാണ്, പിന്നെ നമ്മൾ മൺചട്ടിയിലാണല്ലോ വെച്ചിട്ടുള്ളത്. ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഞാൻ അധികം ചാറോട് കൂടിയിട്ടല്ല ചിക്കൻ കറി ഉണ്ടാക്കുന്നത്, ഒരു വരട്ട് മോഡലിലാണ് കേട്ടോ. നമ്മുടെ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ അതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ആ ചിക്കൻ വെന്തോണ്ടിരിക്കുന്നുണ്ട്. ഞാനിതിലോട്ട് ഒരല്പം കറിവേപ്പിലും അതുപോലെ മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനടുത്ത് തന്നെ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നെയ്ച്ചോറ് ഒരൊറ്റ വിസിലടിച്ച സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതായിരുന്നു. അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം കുക്കറ് തുറന്ന് നോക്കിയപ്പോൾ നെയ്ച്ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പ് കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്കൊക്കെ അറിയണ ആയിരിക്കാം. അങ്ങനെ താ മക്കൾക്കൊന്ന് സ്കൂളിലേക്കും നെയ്ച്ചോറും ചിക്കൻ കറിയും തന്നെയാണ് കൊടുത്തു വിടുന്നത്. അനിക്കുട്ടി കുറേ ദിവസമായിട്ട് പറയാണ് കേട്ടോ നെയ്ച്ചോറും ചിക്കൻ കറിയും വേണമെന്നുള്ളത്. അവരുടെ ഫ്രണ്ട്സൊക്കെ കൊണ്ടുവരുന്ന കാണുമ്പോൾ ഒരാഗ്രഹമാണ്. അങ്ങനെ എപ്പോഴൊന്നും ഇങ്ങനെ കൊടുത്തു വിടാറില്ല, വല്ലപ്പോഴും അവരാഗ്രഹം പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാറാണ്. സാധാരണ ചോറൊക്കെ തന്നെ കേട്ടോ കൊടുത്തു വിടാറ്. ചില ദിവസങ്ങളിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകാനായിരിക്കും താല്പര്യം. അപ്പോൾ അവരുടെ ഒരു താല്പര്യം എന്താണോ അതിനനുസരിച്ചിട്ടാണ് കൊടുത്തു വിടാറ്. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊടുത്തു വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉച്ചക്ക് നമ്മൾ കൂടെ ഇല്ലാത്തതല്ലേ, അങ്ങനെ കാര്യമായിട്ട് കഴിക്കുമൊന്നും. അങ്ങനെ താ മക്കളുടെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അനുക്കുട്ടി മദ്രസ വിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. പുട്ടും ചിക്കൻ കറിയും തന്നെയാണ് കേട്ടോ.
മദ്രസ വിട്ടെത്തി ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ മുടികെട്ടലും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും ഒക്കെ കഴിയണം കേട്ടോ. അങ്ങനെ താ മക്കള് സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അനുക്കുട്ടി സോനൊക്കെ സ്കൂളിൽ പോയി. ഇനിയിപ്പോൾ ഞാനും നൈഷക്കുട്ടിയും മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അങ്ങനെ ഞാനും നൈഷക്കുട്ടിയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഇന്നിപ്പോ നൈഷക്കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. ഓൾക്ക് അനുക്കുട്ടി കളർ ചെയ്തത് കണ്ടപ്പോ അതുപോലെ ഓൾക്കും കളർ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അനു സോനു സ്കൂളിൽ പോണത് നൈഷക്കുട്ടിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ. കാരണം അവർ പോയി കഴിഞ്ഞാൽ ഇവളൊറ്റക്കല്ലേ. അപ്പോൾ ഭയങ്കര ബോറടിയാണ്. ചില ദിവസങ്ങളിൽ ഭയങ്കര വാശിയായിരിക്കും കേട്ടോ അവർ പോയി കഴിഞ്ഞാൽ. ഇന്നിപ്പോൾ കളർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ നൈഷക്കുട്ടി ഇന്നിപ്പോ കളർ ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ കളറിങ് ആയിട്ട് അങ്ങനെ പോവും. ചില ദിവസങ്ങളിൽ പാവക്കുട്ടീനൊക്കെ എടുത്തിട്ട് അവൾ സ്വയം കളിക്കും കേട്ടോ. അവളുടെ കുട്ടിയും ഉമ്മയൊക്കെ ആയിട്ട് അങ്ങനെ തനിയെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് കളിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വാശിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഫോണ് കൊടുക്കേണ്ടി വരും കേട്ടോ. അതല്ലെങ്കിൽ വാശി നിൽക്കൂല. ഇന്നിപ്പോൾ കളർ ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. കളർ ചെയ്യാൻ വേണ്ടി ഇരുന്നാലും എനിക്ക് പണി കിട്ടും കേട്ടോ. കാരണം അവൾക്ക് ഞാൻ ചിത്രം വരച്ചു കൊടുക്കണം. അത് ഞാൻ എത്ര വരച്ചു കഴിഞ്ഞാലും അവൾക്ക് റാത്താവൂല. എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ പറഞ്ഞിട്ട് മാറ്റി മാറ്റി വരപ്പിക്കും. അപ്പോൾ ദാ ഇന്നിപ്പോൾ ഒരു ചിത്രമൊക്കെ വരച്ചു കൊടുത്തപ്പോൾ അതിൽ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും ഒരു ജോലിക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അനുവിൻ്റെ സോനുവിൻ്റെ ഒക്കെ നല്ല ബുക്ക് എടുത്തിട്ടൊക്കെ വരയൂ കേട്ടോ. പിന്നെ അവർ സ്കൂൾ വിട്ട് വന്നാൽ അതിനുള്ള അടിയായിരിക്കും. അങ്ങനെ കളറിങ്ങൊക്കെ ആയിട്ട് നൈഷക്കുട്ടി ഒരു ഭാഗത്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ പുറത്ത് നല്ല വെയിൽ കണ്ടപ്പോൾ കുറച്ച് തുണികൾ ഉണക്കാനുണ്ടായിരുന്നു. അത് ഞാൻ പുറത്ത് അയില് കൊണ്ടുപോയി ഇട്ടു. ഇനി എൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്യണം. ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ഉണ്ട്. കുക്കിംഗ് ഇല്ല, കാരണം ഇന്നിപ്പോൾ ഞാൻ ഈ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ രാവിലെ ഉണ്ടാക്കിയത് കാരണം ഇന്നിപ്പോൾ ഉച്ചക്കിലേക്കും അത് മതി. അതുകൊണ്ട് ഇനി കുക്കിംഗൊന്നും ഇല്ല, ക്ലീനിങ് മാത്രമേ ഉള്ളൂ. പിന്നെ പല കൂട്ടുകാരും എൻ്റെ അടുത്ത് പലപ്പോഴും ചോദിക്കാറുണ്ട് ഇക്കാനെ കുറിച്ചിട്ട്, ഇക്ക എന്നാ വരിക, ഇക്ക നാട്ടിലെത്തിയോന്നൊക്കെ. അപ്പോൾ ഇക്ക ഇപ്പം നാട്ടിലെത്തിയിട്ടില്ല. ഇൻഷാല്ല ഈ ഒരു മാസം ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഇക്ക വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാ ഞാൻ തുടക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ സ്പ്രേ മോപ്പ് വെച്ചിട്ടാണ് കേട്ടോ തുടക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഴ്ചയിൽ 2 തവണ ഞാൻ തുണിയുടെ മോപ്പ് വെച്ചിട്ട് തുടക്കും, ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ സ്പ്രേ മോപ്പാണ് കേട്ടോ യൂസ് ചെയ്യാറ്. ഈ മോപ്പ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിന് ഏകദേശം 700 something എങ്ങാണ്ട് റേറ്റ് വരുന്നുണ്ട്. പലരും എൻ്റെ അടുത്ത് ഇത് മുമ്പ് കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മോപ്പിൻ്റെ ലിങ്ക്. പലർക്കും ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക്. ഇനി ഇൻഷാല്ല ഞാൻ ഇതിൻ്റെ ഈ ഒരു മോപ്പിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. എനിക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. നമ്മൾ ഈ ഒരു മോപ്പ് വെച്ചിട്ട് തുടക്കുമ്പോൾ വെള്ളം വളരെ കുറവ് മതി. അതിൻ്റെ ആ ഒരു ബോട്ടിലിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു സ്മെല്ലിനുള്ള ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീടെപ്പോഴും നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം ആ ഒരു വെള്ളം നമ്മൾ സ്പ്രേ ചെയ്തിട്ടാണല്ലോ തുടച്ചെടുക്കുന്നത്. നമ്മൾ തുണിയുടെ മോപ്പ് വെച്ചിട്ട് ആ കുറെ ഒരു ബക്കറ്റ് വെള്ളത്തിൽ എന്തെങ്കിലും ഒരു എസൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ വീട് തറ തുടച്ചെടുക്കുമ്പോൾ അത്രമാത്രം സ്മെല്ല് കിട്ടൂല. പക്ഷേങ്കിൽ ഈ ഒരു ബോട്ടിലിൽ നമ്മൾ എന്തെങ്കിലും ഒരു എസൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ട് ഉറുമ്പിൻ്റെ ശല്യം ഇത്തിരി കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഉറുമ്പ് വഴി ഉണ്ടല്ലോ, നമ്മുടെ മെയിൻ ഡോറുണ്ടല്ലോ, അത് വഴിയാണ് കേട്ടോ ഉറുമ്പിനെ നുഴഞ്ഞു കേട്ടോ കുറച്ച് കൂടുതൽ. അപ്പോൾ ആ ഒരു മെയിൻ ഡോറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ജനാലുണ്ടല്ലോ നമ്മുടെ ഡൈനിങ് ഹാളിലുള്ള ആ ഒരു വിൻഡോ, അത് വഴിയൊക്കെയാണ് അവർ വരുന്നത്. അപ്പോൾ അവരെ ഉറുമ്പ് ഏത് വഴിയാണ് വരുന്നത് വെച്ചാൽ ആ വഴി അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കയറൂലല്ലോ. അപ്പോൾ ഈ ഉറുമ്പ് പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ.
നൈഷിക്കുട്ടി കുറേ സമയം ചിത്രം വരെയും കളറിങ്ങും ഒക്കെ ആയിട്ടിരുന്നു. പിന്നെ അവൾ അതൊക്കെ മാറ്റി ഫോൺ എടുത്തിരുന്നിട്ടുണ്ട് കേട്ടോ. അവൾക്ക് എൻ്റെ ഫോണ് കിട്ടിക്കഴിഞ്ഞാൽ ലോക്ക് തുറക്കാൻ അറിയില്ല. ലോക്ക് തുറന്നിട്ട് കൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാൻ അറിയിട്ടോ. ഫോണ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വാങ്ങിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് നൈഷിക്കുട്ടീൻ്റെ കയ്യിൽ നിന്ന്. അങ്ങനെ ദാ എൻ്റെ വീട്ടു ജോലികളൊക്കെ നേരത്തെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രാവിലെ ചിക്കൻ കറി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയത് കാരണം കുക്കിംഗ് നേരത്തെ തന്നെ തീർന്നു. പിന്നെ ദാ ഇപ്പോൾ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനും നൈഷിക്കുട്ടിയൊക്കെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. കുളിക്കണേന് മുന്നായിട്ട് ചെറിയൊരു പണിയും കൂടെ ബാക്കിയുണ്ട്. വേറൊന്നുമല്ല, കുറച്ച് നാരങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അച്ചാറിടാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ ഒരു അര കിലോത്തോളം നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു നാരങ്ങ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് ചെയ്യണത്. അങ്ങനെ നമ്മൾ നാരങ്ങ ഒന്ന് വേവിച്ചിട്ട് അച്ചാറിടുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് കൂട്ടാനെടുക്കാൻ പറ്റും. ഞാനിവിടെ വെള്ളം വെച്ചിട്ടൊന്ന് തിളപ്പിച്ചിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലോട്ട് നാരങ്ങ ഇട്ടിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് നാരങ്ങ കോരിയെടുക്കാം. അച്ചാറുപൊടിയൊന്നും ചേർക്കാണ്ട് നാടൻ രീതിയിലാണ് ഞാൻ ഈ ഒരു നാരങ്ങാച്ചാറ് തയ്യാറാക്കുന്നത്. എനിക്ക് ഈ നാരങ്ങാച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാനാണ് കേട്ടോ കൂടുതലിഷ്ടം. നാരങ്ങയൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതാ ഇതുപോലെ 4 മുറിയാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഈ ഉപയോഗിക്കുന്ന ഈ ഒരു കത്തി ഉണ്ടല്ലോ, അതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടുന്നാണ് കൊണ്ടുവന്നത്, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണോ എന്നൊക്കെ. ഇതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. കത്തിയുടെ ഒരു സെറ്റും പിന്നെ 3 ബൗളും ഞാൻ ഒരുമിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആമസോണിൽ. അപ്പോൾ അത് കിട്ടിയ സമയത്ത് ഞാനത് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ആ ബൗള്. അത് വലിയതൊന്നുമല്ല, അത്യാവശ്യം നമുക്ക് കറിയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചെറിയ ബൗളാണ് കേട്ടോ. ഇത് പ്ലാസ്റ്റിക്കാണ്, 3 കളറിൽ വരുന്ന 3 ബൗള്. അതൊരു സെറ്റായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ദാ ഇതാണ് കത്തിയുടെ ആ ഒരു സെറ്റ് കേട്ടോ, അത് ഞാൻ കാണിക്കാം. ഈ ഒരു സെറ്റിൽ 4 കത്തിയാണുള്ളത്. അതിൽ 3 എണ്ണം അത്യാവശ്യം വലുപ്പത്തിലുള്ള കത്തികളാണ് കേട്ടോ. അതിപ്പോൾ 1 ചെറുതാണ്, ചെറിയ സൈസിലുള്ള ഒരു കത്തി. പിന്നെ ഒരു കത്രിക ഉണ്ട്, പിന്നെ ഒരു പീലർ ഉണ്ട്. അങ്ങനെ 6 ഐറ്റംസ് വരുന്ന ഒരു സെറ്റാണ് കേട്ടോ ഇത്. ഇതങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ഒന്നല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, അത്രയേ ഉള്ളൂ. കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ എങ്കിൽ നമ്മൾ സാധാരണ ആ ഒരു മരത്തിൻ്റെ പിടിയൊക്കെ വന്നിട്ടുള്ള നമ്മളെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന ടൈപ്പ് കത്തി ഉണ്ടല്ലോ, അതുപോലെ അത്ര മൂർച്ചൊന്നുമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു സെറ്റ്. അങ്ങനെ അച്ചാറിടാൻ വേണ്ടിയിട്ടുള്ള നാരങ്ങയൊക്കെ ഞാൻ ഇതുപോലെ 4 പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ സൈസിലുള്ള നാരങ്ങ ഞാൻ 2 പീസാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ഒരു അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് കുറച്ചധികം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് കടുകിട്ടൊന്ന് പൊട്ടിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ, ഒന്നുകൂടെ നല്ലത്. വെളിച്ചെണ്ണയേക്കാളും നല്ലത് നല്ലെണ്ണയിൽ അച്ചാറിടണതാണ്. അതാകുമ്പോൾ കുറേ കാലം കേടാവാണ്ട് ഇരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു പിടി വെളുത്തുള്ളി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ ഒരു സമയത്ത് ഇതിലോട്ട് ഒരു പിടി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ ഈ ഒരു പച്ചമുളക് നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള ആ ഒരു മുളക് തൈയിൽ ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ്, ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പച്ചമുളക് ഞാൻ കട്ട് ചെയ്യാണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പച്ചമുളക് നമുക്ക് എണ്ണയിൽ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഉള്ളൊക്കെ വേവായിട്ട് വരുന്ന സമയത്ത് മുളക് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സമയം വരെ നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുളക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പക്ഷേ എനിക്ക് ഇതുപോലെ അങ്ങനെ ചേർത്ത് കൊടുക്കണമാണ് കേട്ടോ കൂടുതലിഷ്ടം. മുളക് എണ്ണയിൽ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു അച്ചാറിൽ അച്ചാർപ്പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കണില്ല. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ. അത് ആ ഒരു മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക. ശേഷം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക.
നാരങ്ങയും മുളകും കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം നാരങ്ങ അച്ചാറായതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് ഉപ്പ് വേണം കേട്ടോ, എങ്കിൽ അച്ചാറിന് നല്ലപോലെ ഉപ്പ് പിടിക്കുള്ളൂ. തീയൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു നാരങ്ങയും മുളകും കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക, പിന്നെ ഒരല്പം വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഞാൻ അച്ചാർപൊടി ഒന്നും ചേർക്കാണ്ട് നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള നാരങ്ങ അച്ചാറാണ്. ഇനി ഇതിൽ ഒരു സ്റ്റെപ്പും കൂടെ ബാക്കിയുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം ഒരല്പം ഉലുവും കടുകും കൂടെ ഒന്ന് വറുത്ത് പൊടിച്ച് ഇതിൽ ചേർക്കണം. അച്ചാറിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം പിറ്റേ ദിവസമാണ് കേട്ടോ ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഉലുവയും അതുപോലെ തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കടുകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പം നല്ലപോലെ ചൂടാവുന്ന സമയത്ത് ഈ ഒരു ഉലുവയും കടുക് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഉലുവയും കടുകും കൂടെ പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പൊടി ഉണ്ടല്ലോ, അത് ഈ ഒരു അച്ചാറിലോട്ട് ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മുമ്പൊക്കെ അച്ചാറുപൊടിയൊന്നും ചേർക്കാണ്ട് നമ്മുടെ ഉമ്മമാരൊക്കെ അച്ചാറിടുന്ന സമയങ്ങളിൽ ഇതുപോലെ ഉലുവയും കടുകൊക്കെ വറുത്ത് പൊടിച്ചിട്ടിട്ടാണ് കേട്ടോ അച്ചാറൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഞാനിവിടെ ഒരു നല്ല നാടൻ രീതിയിലാണ് ഈ ഒരു നാരങ്ങ അച്ചാർ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു അച്ചാറിൽ വിനാഗിരി കുറവായത് കാരണം ഞാനൊരല്പം കൂടെ വിനാഗിരി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാടൻ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നാരങ്ങ അച്ചാറിൽ നമ്മൾ എത്ര ഉപ്പിട്ട് കഴിഞ്ഞാലും കുറവായിരിക്കും. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഒരല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ ഇതാ ഇക്ക വരുമ്പോഴേക്കുള്ള അച്ചാർ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇക്കാക്ക് ഈ ഒരു നാരങ്ങ അച്ചാറിനേക്കാളൊക്കെ കൂടുതൽ ഇഷ്ടം നമ്മുടെ അരിമുളക് ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള അച്ചാറാണ് കേട്ടോ. അരിമുളക് ഞാൻ ഇങ്ങനെ നല്ല ഗ്രേവി ടൈപ്പിൽ അച്ചാർ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എങ്കിൽ ഇപ്രാവശ്യം അരിമുളക് വളരെ കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് അരിമുളക്. അപ്പോൾ ഉമ്മ ഒരിക്കൽ അവിടെ പറമ്പിൽ പോയ സമയത്ത് അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇത് ഞാനിപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് അച്ചാർ ഇടാനൊന്നുമില്ല, ഞാൻ തൽക്കാലം സുർക്കിയിലിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇനിയും ഇൻഷാല്ലാ മീനച്ചാറും ബീഫ് അച്ചാറും ഒക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. ഇൻഷാല്ലാ ഞാനത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണ്ട കേട്ടോ. ഇതിലിപ്പോൾ ഞാനൊരല്പം വിനാഗിരിയും ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ആ ഒരു പുളിയൊക്കെ ആ ഒരു മുളകിൽ പിടിച്ചിട്ടിട്ടുണ്ടാവും. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ, അത് കാരണം കൊണ്ട് ഞാൻ ഇത് വെച്ചിട്ടൊരു അച്ചാർ ഉണ്ടാക്കണില്ല. രണ്ട് നാരങ്ങ പിഴിഞ്ഞെടുത്ത ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ചാറുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു ക്ലീനിങ് ടിപ്പ് കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പലപ്പോഴും പല രണ്ടു അടുത്ത് ഷെയ്ക്കാറുണ്ട്, ബാത്റൂം ക്ലീൻ ചെയ്യുന്നത് കാണിക്കോ, എന്താണ് അതിന് വല്ല ടിപ്സ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബാത്റൂമിൻ്റെ ചുമരൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പ് കാണിക്കാം കേട്ടോ. ആദ്യം തന്നെ ബക്കറ്റിലോട്ട് ഞാൻ ഒരല്പം ക്ലോറക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ റിൻസ് ഉണ്ടല്ലോ, അതായത് ലിക്വിഡ്, നമ്മൾ തുണിയൊക്കെ അലക്കണ ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, അത് ലിക്വിഡ് ഇല്ലാന്നുണ്ടെങ്കിൽ സോപ്പ് പൊടി ചേർത്താലും മതി. ഞാനിപ്പോൾ തൽക്കാലം കംഫർട്ടിൻ്റെ കുപ്പിയിൽ ഒഴിച്ചു വെച്ചതാണ് കേട്ടോ ആ ഒരു ലിക്വിഡ്. ബാത്റൂമിൽ ഇങ്ങനെ ഒരു കുപ്പിയിലാക്കിയിട്ട് കൊണ്ടുവെക്കാറാണ്. എന്നിട്ട് ഇതിലോട്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ ഒരു റിൻസും അതുപോലെ ക്ലോറക്സും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു മിക്സ് നമ്മുടെ ബാത്റൂമിൻ്റെ ചുമരിൽ മൊത്തത്തിലൊന്ന് തേച്ച് വെക്കാം. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ബാത്റൂമിൻ്റെ ചുമരൊക്കെ കഴുകുന്ന ഒരു സ്ക്രബ്ബറാണ് കേട്ടോ ഇത്. അത് വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു മിക്സിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ബാത്റൂമിൻ്റെ ചുമരിലൊക്കെ ഒന്ന് ജസ്റ്റ് തേച്ച് പിടിപ്പിക്കുക. അതായത് അതിലുള്ള ആ ഒരു അഴുക്കൊക്കെ ഒന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ബാത്റൂമിൻ്റെ ചുമരിലൊക്കെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എത്രയൊക്കെ കഴുകി കഴിഞ്ഞാലും ആ ഒരു താഴ്ഭാഗം ഉണ്ടല്ലോ വെള്ളം ഇങ്ങനെ എപ്പോഴും തെറിക്കണ ആ ഒരു ഭാഗത്ത് ചെറിയൊരു ബ്ലാക്ക് കളറിലൊരു കുത്ത് ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടാവും. അത് എത്ര ബ്രഷ് ഇട്ടിട്ട് കഴുകി കഴിഞ്ഞാലും അങ്ങനെ പോവില്ല കേട്ടോ. അങ്ങനെ ഞാൻ ആ ഒരു ലിക്വിഡ് ബാത്റൂമിൻ്റെ ചുമരിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് അങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു ബാത്റൂമിൻ്റെ ചുമരിൽ ബ്രഷ് ഇട്ടിട്ടൊന്ന് ഉരച്ച് കഴിഞ്ഞപ്പോൾ ചുമരിലുള്ള എല്ലാ അഴുക്കും ഇളകി പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
നല്ലൊരു ടിപ്പാണ്. ഞാൻ എനിക്കറിയില്ലായിരുന്നു ഈ ഒരു ടിപ്പ് കേട്ടോ. ആദ്യമായിട്ടാണ് എൻ്റെ ഉമ്മ പറഞ്ഞു തന്നപ്പോൾ ചെയ്ത് നോക്കിയതായിരുന്നു കേട്ടോ. ഞാൻ സാധാരണ ബാത്റൂമിൻ്റെ ചുമരൊക്കെ കഴുകാറ്, ഒന്നുകിൽ സോപ്പ് പൊടിയോ അല്ലെങ്കിൽ ഇതുപോലെ റിൻസോ ഒക്കെ വെച്ചിട്ട് അങ്ങനെ കഴുകാറാണ്. പക്ഷേ ഇതാ ഈ ഒരു ടിപ്പുണ്ടല്ലോ, അത് അടിപൊളിയാണ് കേട്ടോ, നല്ല എഫക്റ്റീവാണ്. നിങ്ങളിൽ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അതുപോലെ ഇതാ ബാത്റൂമിൻ്റെ താഴ്ഭാഗത്ത് ഫ്ലോറിലും ഈ ഒരു ബാക്കിയുള്ള മിക്സ് ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ബ്രഷ് ഇട്ടിട്ട് ഉരച്ച് കഴിഞ്ഞപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്ലോസറ്റൊക്കെ നമ്മൾ സാധാരണ ഹാർപിക്കൊക്കെ വെച്ചിട്ട് തന്നെ കഴുകൽ, അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് നല്ല യൂസ്ഫുൾ ആണ്, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. വൈകുന്നേരം ആയിട്ടുണ്ട്, മക്കള് സ്കൂള് വിട്ട് എത്തിയിട്ടില്ല, ഇക്ക വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ നൈഷുക്കുട്ടി അവൾക്ക് കൊണ്ടുവരേണ്ട സാധനങ്ങളെ പറ്റിയിട്ട് ഒരു വലിയ ലിസ്റ്റ് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പശിക്ക് കാര്യമായിട്ട് അവൾക്ക് വേണ്ടത് ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. ചോക്ലേറ്റ്സിന്റെ ഒരുവിധം എല്ലാം അതിന്റെ പേരറിയും. അപ്പൊ അതിന്റെ ഒരു വലിയ ലിസ്റ്റ് ആള് കൊടുക്കുന്നുണ്ട്. വൈകിട്ട് അനുക്കുട്ടി ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അനുക്കുട്ടി വന്ന് കയറിയ പാടങ്ങനെ നൈഷുക്കുട്ടി അവൾ വരച്ച ചിത്രമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ താത്താക്ക്. അപ്പോൾ ബുക്കിൽ നോക്കുമ്പോൾ അവൾ കളർ ചെയ്തതൊന്നും കാണില്ല, ചിത്രം മാത്രമേ ഉള്ളൂ. അപ്പോൾ വീണ്ടും കളർ ചെയ്യാനൊക്കെ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. വൈകിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെന്ന സമയത്ത് ഉപ്പ കടിയിൽ നിന്ന് പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ വരുന്ന സമയത്ത് ഉമ്മ എൻ്റെ ഒരു പഴയ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതിൽ ഇക്ക സംസാരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷ് പ്ലസിൻ്റെ ഒരു പരസ്യത്തിൻ്റെ ഭാഗമായിട്ട് അതിൽ ഇക്ക സംസാരിക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ വേഗം ആ ഫോൺ എടുത്തിട്ട് ഉപ്പാൻ്റെ അടുത്ത് ഇതാ നാണിപ്പോൾ വിളിക്കണു എന്ന് പറഞ്ഞിട്ട് കൊടുത്തപ്പോൾ ഉപ്പ വേഗം വാങ്ങിക്കാണ് കേട്ടോ സംസാരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഉപ്പാക്ക് മനസ്സിലായത് ഉമ്മ ഉപ്പാനെ പ്രാങ്ക് ചെയ്തതാണെന്നുള്ളത്. അങ്ങനെ ഇതാ ഉപ്പ ആ ഫോൺ വാങ്ങിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വൈകിട്ട് ഞങ്ങൾ ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിട്ട് ആളെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും കൂടി ഷവർമ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.